സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ മുതൽ ഷിറിയ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഏരിയയിൽ പുതുതായിട്ടുള്ള അപ്ഡേഷനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, എരിയാലിൽ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്, കാണാൻ സാധിക്കും. വളരെ പെട്ടെന്നാണ് ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളും മറ്റും അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുള്ളത്. എൻ്റെ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ അവസാന ലെയറും ഫിനിഷിംഗ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുവശത്തും അതേ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇപ്പോൾ അതിൻ്റെ പാലത്തിനുള്ള മാസ്റ്റിക് പാഡ് വിരിക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലതുവശത്തെ സർവീസ് റോഡ് പാലത്തിനാണ് മാസ്റ്റിക് പാഡിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വളരെ പെട്ടെന്നാണ് ഈ ഭാഗത്തെ വർക്കുകൾ തീർന്നത്. അപ്പോൾ ഈ വർക്കുകൾ കഴിഞ്ഞാൽ മൊഗ്രാൽ പുത്തൂർ മുതൽ കാസർഗോഡ് കറന്തക്കാട് വരെ 95% വർക്കുകൾ കഴിഞ്ഞ് എന്ന് തന്നെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏരിയൽ ജംഗ്ഷനിൽ നിർമ്മിച്ച അണ്ടർ പാസും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മംഗലാപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്തരീക്ഷം വളരെ ഫോഗായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയറിൽ ഭയങ്കര ഇത് കുറവുണ്ട്. അപ്പം ഇപ്പോൾ ഇന്ന് തന്നെ അത്ര വെളിച്ചമില്ല, മേഘാവൃതമായിട്ടാണുള്ളത്. അപ്പം കാരണം തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മഴയുണ്ടെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടുള്ളത്. തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ഏതെങ്കിലും ഒരു ദിവസം മഴ ഉണ്ടാകുമെന്ന്, അതായത് നമ്മുടെ ഈ തമിഴ്നാട് ചെന്നൈ ഭാഗത്ത് ന്യൂനമർദ്ദം കൊണ്ടിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴ കേരളത്തിൽ രണ്ട് മൂന്ന് ദിവസത്തെ കാസർഗോഡ് ജില്ലയിലെല്ലാം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തൊക്കെ വെറ്റ് മിക്സും ബാക്കിയുള്ള പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മാസ്റ്റിക് പാടൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ സാധിക്കും താഴെ ഭാഗത്ത്. ഇപ്പോൾ ടാറിംഗ് അവസാന ലെയറായിരിക്കും ഈ പാലത്തിന് മുകളിൽ ഉണ്ടാവുക.
മൊഗ്രാ ജംഗ്ഷനിൽ നിന്നുള്ള കഴിഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ 24 തീയതിയാണ് അന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഈ മൊഗ്രാൽ വരെ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് 30 തീയതിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷമുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 30 തീയതിയാണ്, അതായത് ഇന്ന്. അപ്പം ഇവിടെ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം തുടർന്നുള്ള വീഡിയോ കാണാം, കാരണം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്ത് തന്നെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. റീട്ടെയിൻ വാളിൻ്റെ നിർമ്മാണം, പിന്നെ ഡ്രെയിനേജിൻ്റെ നിർമ്മാണം, ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇപ്പോൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്ക് ആദ്യം ഫിനിഷിങ് ചെയ്തിട്ട് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും മെയിൻ റോഡിൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കുക. ആ പ്രവൃത്തിയും തീരുമ്പോഴേക്ക് നമ്മുടെ മൊഗ്രാൽ അണ്ടർപാസിൻ്റേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മറുവശത്തെ പ്രവൃത്തികളും അവസാനഘട്ടത്തിലെത്തും. ഈ ഭാഗങ്ങളിലെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ പെർവാളിലെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള പ്രവൃത്തികളാണ്, റാമ്പ് അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. ബാക്കിയുള്ള സാധനമൊന്നും അവിടെ ഇറക്കിയിട്ട് കാണുന്നില്ല. അപ്പം കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ. കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഏകദേശം മണ്ണിട്ട് ഒരു വശത്ത് ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചില ഭാഗത്ത് മാത്രം കുറച്ച് മണ്ണ് ലെവൽ ചെയ്യേണ്ടത്, ഈ ഭാഗത്ത് മാത്രം കുറച്ച് മണ്ണ് ഉയർത്താൻ ബാക്കിയുണ്ട്. കുറച്ച് ഭാഗം മാത്രമാണ് ഈ മണ്ണ് ഉയർത്താൻ ബാക്കിയുള്ളത്. ബാക്കി മണ്ണ് ഉരുത്തിക്കറിഞ്ഞ സ്ഥലത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഈ ഭാഗങ്ങളിൽ, കമ്പാക്ട് ചെയ്ത് വെച്ച ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ മെറ്റൽ കൊണ്ടുവന്ന് ഇട്ട്
കമ്പാക്ട് ചെയ്ത് വെച്ചാൽ ഈ രണ്ട് ദിവസം, അതായത് എനിക്ക് തോന്നുന്നത് ഞായറോ തിങ്കളോ ചൊവ്വോ ഏതെങ്കിലും ഒരു ദിവസം നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് മെറ്റൽ ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും അവർക്ക് തന്നെ. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോഴും വർക്ക് നടന്നു വരികയാണ്, മണിട്ട് ഉയർന്ന വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അറിയിപ്പാൾ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പം കാസർഗോഡ് നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് ബസ്, കുമ്പള ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഈ അണ്ടർപാസിൻ്റെ കൂടെ ഈ വലതുവശത്തെ സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചാൽ വളരെ ഇടുങ്ങിയ ഒരു സർവീസ് റോഡാണ് അത്. രണ്ട് ബസ് അങ്ങും ഇങ്ങും പോകുമ്പോഴുള്ള ഒരു ഈ കഞ്ചസ്റ്റഡ് എന്തായിരിക്കും പിന്നീട് അറിയാൻ പറ്റും. ഇപ്പോൾ നാട്ടുകാരൊക്കെ ആ ഭാഗത്തുള്ള ഷോപ്പുകാരൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ തന്നെ ഒരു ആക്സസ് ബസ് സ്റ്റാൻഡില്ല, കാസർഗോഡ് നിന്ന് വരുന്ന ബസ്സുകൾക്ക് വേറെ തന്നെ ഒരു ആക്സസ് കൊടുക്കാനുള്ള ഇതല്ലെങ്കിൽ അവിടെ വീതി കൂട്ടുക ആ റോഡ്. അതേപോലെ തന്നെ കുമ്പളപ്പാലത്തിൻ്റെയും വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്ന അവസാന സ്പാനിൻ്റെ സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളും നടന്നു വരികയാണ്. നല്ല വേഗത്തിലാണ് ഈ കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ പ്രവൃത്തികൾ നടന്നത്. ഇതൊക്കെ തന്നെ കാണാം, ഏകദേശം മനസ്സിലാവും. ഏകദേശം എനിക്ക് തോന്നുന്നു 9 മാസമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചിട്ട്. അതിനിടയിൽ തന്നെ എല്ലാ വർക്കുകളും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആരിക്കാടി ഭാഗത്തെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. വിഭാഗങ്ങളിൽ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഒരു വശത്ത് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കും, കാണാൻ സാധിക്കും. ചില ഈ ഭാഗത്ത് നേരത്തെ നിർമ്മിച്ച ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ഭാഗം കൂടി ഇനി ടാറിംഗ് വർക്കുകൾ കഴിയാനുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, ഇപ്പോൾ വെറ്റ് മിക്സൊക്കെ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കേണ്ടത്. ഫ്രിക്ഷൻ സ്ലാബിൻ സെറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും, മറ്റേ ചാനലിൽ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ ഏതായിരുന്നു വർക്ക് എന്നാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരു വശത്ത് ആയ അവസാന ഘട്ടത്തിലെത്തി, ഇനി മറുവശത്ത് മണ്ണ് ഇട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുകയാണ്. അവസാന നിമിഷം നമുക്ക് ഈ കുമ്പോൽ ഭാഗത്ത് ഒരു അണ്ടർപാസ്, ചെറിയൊരു അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് തോന്നുന്നത് ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലൊരു അണ്ടർപാസാണ് കൊടുത്തിട്ടുള്ളത്. ബൈക്കുകളൊക്കെ പോകാൻ സാധിക്കും, ഒരു ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങൾ ഈ അണ്ടർപാസിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പോൾ അടുത്താണ് ഈ അത് അപ്രൂവൽ ആയിട്ടുള്ളത്, അതിൻ്റെ പകുതി ഭാഗം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
മറുവശത്തെ വലതുവശത്ത് മാത്രം വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിരിക്കും ഈ ഭാഗത്ത് ടാറിങ്ങൾ പ്രവർത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുവഴിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ അണ്ടർപാസിൻ്റെ അപ്രൂവൽ ഉണ്ടായത്. പിന്നെ നമ്മൾ ഏകദേശം ചെറിയ പാലത്തിനോട് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ഐഡിയ കൊടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.